ജൂലൈ 27 ഡോക്ടർ APJ അബ്ദുൽ കലാം ചരമദിനം. ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും വേണം, എങ്കിൽ മാത്രമേ വിജയം നേടുമ്പോൾ അത് ആസ്വദിക്കാൻ പറ്റുകയുള്ളൂ. ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ജനങ്ങളെ പ്രചോദിപ്പിച്ച, ഇന്ത്യയെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച, സമാധാനങ്ങളില്ലാത്ത വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു നമ്മുടെ മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ വാക്കുകളാണിത്. നമ്മുടെ 11-ാമത്തെ രാഷ്ട്രപതിയായിരുന്നു അദ്ദേഹം. സഹജീവികളോട് ഇത്രയും വിനയവും സ്നേഹവും പരിഗണനയും കാണിച്ച ഒരാൾ ഈ ലോകത്ത് ജീവിച്ചിരുന്നുവെന്നത് കൗതുകമാണ്. രാഷ്ട്രപതി ശാസ്ത്രജ്ഞൻ, എഴുത്തുകാരൻ, മിസൈൽ മനുഷ്യൻ, വിശേഷണങ്ങൾ ഏറെയാണ് കലാമിന്. എന്നാൽ എന്നും പുതുതലമുറയ്ക്ക് ഊർജം നൽകുന്ന വാക്കുകളിലൂടെ ഈ ഭൂമിയെയും പ്രകൃതിയെയും അറിഞ്ഞ് ഒരു അധ്യാപകനായി ജീവിക്കാനായിരുന്നു അദ്ദേഹത്തിനിഷ്ടം. ആ വലിയ മനുഷ്യൻ്റെ മരണവും അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പോലെയായിരുന്നു. ഷിലോങ് IIMലെ വിദ്യാർത്ഥികളോട് സംസാരിച്ചിരിക്കുമ്പോഴാണ് അദ്ദേഹം കുഴഞ്ഞു വീണ് മരിക്കുന്നത്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെത്തി വിദ്യാലയങ്ങൾ സന്ദർശിച്ച് അവിടുത്തെ വിദ്യാർത്ഥികളുമായി സംവദിക്കുക എന്നത് അദ്ദേഹം ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു. പൈലറ്റാവാൻ കൊതിച്ച് സാഹിത്യത്തെയും കവിതകളെയും പ്രണയിച്ച് ഇന്ത്യൻ ബഹിരാകാശ സ്വപ്നങ്ങൾക്ക് അർത്ഥം നൽകിയ അതുല്യ പ്രതിഭയാണ് കലാം. ജയിലിലബ്ദിൻ്റെയും ആശയുടെയും മകനായി 1931 ഒക്ടോബർ 15 തമിഴ്നാട്ടിലെ രാമേശ്വരത്താണ് ജനനം. കുഞ്ഞു കുഞ്ഞു ജോലികൾ ചെയ്താണ് പഠനത്തിനുള്ള തുക കണ്ടെത്തിയിരുന്നത്. സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് കലാം ഒരു ശരാശരി വിദ്യാർത്ഥി മാത്രമായിരുന്നു. എങ്കിലും പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനു വേണ്ടി എത്ര കഠിനാധ്വാനം ചെയ്യാനും അദ്ദേഹം തയ്യാറായിരുന്നു. കടൽ തീരത്ത് നിന്ന് കക്ക പെറുക്കി വിറ്റും പത്രവിതരണത്തിന് സഹായിച്ചും ജീവിച്ചതായി അദ്ദേഹം തൻ്റെ ആത്മകഥയിൽ പറഞ്ഞിട്ടുണ്ട്. സ്കൂൾ കോളേജ് പഠനശേഷം ഒരു ഫൈറ്റർ പൈലറ്റ് ആകണമെന്ന ആഗ്രഹം അദ്ദേഹത്തിന് സാധിക്കാനായില്ല. എങ്കിലെന്താ, ഇന്ത്യയുടെ മിസൈൽ മാൻ എന്ന പേരിനോളം വരില മറ്റൊരു പദവിയും. ഡാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച് ഡയറക്ടർ പ്രൊഫസർ MGK മേനോനാണ് കലാമിൽ റോക്കറ്റ് എഞ്ചിനീയർ ഉണ്ടെന്ന് കണ്ടെത്തിയത്. ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വിക്രം സാരാഭായിയുടെ ക്ഷണം സ്വീകരിച്ച് ISROയിലെത്തിയ കലാമിന് പിന്നീട് വളർച്ചയുടെ നാളുകളായിരുന്നു. ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹ വിക്ഷേപണ വാഹനമായ SLV-3 പ്രൊജക്ടർ ഡയറക്ടറായിരുന്നു അദ്ദേഹം. ബാലിസ്റ്റിക് മിസൈൽ, സർഫസ് ടു സർഫസ് മിസൈൽ എന്നിവക്കൊപ്പം കലാമിൻ്റെ പേരും എഴുതി ചേർക്കപ്പെട്ടു. ഇന്ത്യയുടെ 2-ാമത്തെ ആണവായുധ പരീക്ഷണത്തിലും കലാം നിർണായക ഘടകമായിരുന്നു. പരമോന്നത സിവിലിയൻ പുരസ്കാരമായ ഭാരതരത്ന നൽകിയാണ് രാജ്യം അദ്ദേഹത്തെ ആദരിച്ചത്. 30 സർവകലാശാലകളാണ് അദ്ദേഹത്തിന് ഓണററി ഡോക്ടറേറ്റ് നൽകിയിട്ടുള്ളത്. ഉയരങ്ങളുടെ കൊടുമുടികൾ കയറുമ്പോഴും ലാളിത്യത്തിൽ സന്തോഷം കണ്ടെത്തിയിരുന്ന പച്ചയായ മനുഷ്യനായിരുന്നു കലാം. കലാമിൻ്റെ ഓരോ പുസ്തകവും 1000 പാഠശാലകളാണ്. അഗ്നിശിറകുകൾ, ജ്വലിക്കുന്ന മനസ്സുകൾ, വഴിതിരിവുകൾ, വഴി വെളിച്ചങ്ങൾ, രാഷ്ട്രവിഭാവനം, യുവത്വം കൊതിക്കുന്ന ഇന്ത്യ, അസാധ്യതയിലെ സാധ്യത, അജയ്യമായ ആത്മചൈതന്യം എന്നിവയാണ് പ്രധാന പുസ്തകങ്ങൾ. 2015 ജൂലൈ 27 അദ്ദേഹം അന്തരിച്ചു. സമൂഹത്തിൻ്റെ താഴേക്കിടയിൽ നിന്ന് സ്വപ്രയത്നം കൊണ്ട് ഉയർന്നു വന്ന് രാഷ്ട്രത്തിൻ്റെ പ്രഥമ പൗരൻ വരെ ആയിത്തീർന്ന സാധാരണക്കാരിലെ അസാധാരണ മനുഷ്യനെ ലോകം എന്നും ഓർത്തുകൊണ്ടേയിരിക്കും.